ഇതിപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. ഡിവൈഎഫ്ഐ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. കെ എസ് ഹരിഹരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെയാണ് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ പരാമർശം കെ എസ് ഹരിഹരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ തള്ളിക്കൊണ്ടൊക്കെയുള്ള പരാമർശങ്ങൾ ഇപ്പോൾ വിവിധ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയം മുൻപ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ വിവരം എന്ന തരത്തിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ നടപടി കൂടി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി ജയശങ്കറിലേക്ക് പോകുന്നു വിശദാംശങ്ങൾക്കായി. ജയശങ്കർ, നിയമ നടപടി ഉണ്ടാകുമെന്നത് ഡിവൈഎഫ്ഐ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം? ജയശങ്കർ, കേൾക്കാമോ? അതായത് കഴിഞ്ഞ ദിവസം ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിലാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ആണ് ഇതുമായി ബന്ധപ്പെട്ട ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഹരിഹരൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കേസെടുക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് നിലവിൽ പരാതി. എന്തായാലും ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിയിന്മേൽ തുടർ നടപടികൾ എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് സ്വീകരിക്കും. സ്വാഭാവികമായും വടകര റൂറൽ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കേണ്ടത്. എന്തായാലും ഈ പരാതി ഉടൻ വടകര റൂറൽ എസ് പിക്ക് കൈമാറി തുടർ നടപടികൾ ഉണ്ടാകും. ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിലാണ് ഇപ്പോൾ ഡി ജി പിക്ക് ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുള്ളത്. ഹരിഹരനെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് ആവശ്യം.